ശബരിമലയിലേക്ക് തീർത്ഥാടകരുടെ പ്രവാഹമായി ഓൺലൈൻ ബുക്കിംഗ് വഴിയും അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴിയും ഒക്കെയായി അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് ഒഴുകിയെത്തുകയാണ് ചെയ്തത്. അവർക്ക് യാതൊരു തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കാത്ത തരത്തിൽ ഓൺലൈൻ ബുക്കിംഗിൻ്റെ സംവിധാനവും അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗിൻ്റെ സംവിധാനവും വളരെ ഫലപ്രദമായി പ്രവർത്തിച്ചു വരികയാണ്. ചില പരിമിതികളെ സംബന്ധിച്ചിടത്തോളം ചില വാർത്തകളൊക്കെയായി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ചാർക്കയിൽ നിന്നും പമ്പയിലേക്ക് വരുന്ന റോഡിൽ വിളക്ക് തെളിയിച്ചിട്ടില്ല എന്നൊരു ഒരു പോരായ്മ ശ്രദ്ധയിൽപ്പെടുകയുള്ള പമ്പയിൽ നിന്ന് ചാരക്കയം മുതൽ പമ്പ വരെയുള്ള സ്ഥലത്ത് വിളക്കുകൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട പോരായ്മയായിട്ട് ചിന്തിക്കാൻ ഞങ്ങളുടെ ശ്രദ്ധ വന്നിട്ടുള്ളത് നമ്മുടെ പാതയുടെ കാര്യമാണ്. അത് സംബന്ധിച്ച് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെയും കോൺട്രാക്ടറുടെയും എല്ലാം സംയുക്തമായി യോഗം ചേർന്ന് മറ്റന്നാൾ മുതൽ അതിൻ്റെ നിർമ്മാണം ആരംഭിച്ച് അടുത്ത ആഴ്ച തന്നെ പൂർത്തീകരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കോൺട്രാക്ടറിൽ നിന്ന് ഉറപ്പ് വാങ്ങിച്ചിട്ടുള്ളത്. അത് അയ്യപ്പ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവാത്ത തരത്തിൽ ആ പണി പൂർത്തീകരിക്കുക എന്ന നിലയിലാണ് ഇപ്പോൾ അത് സംബന്ധിച്ച് തീരുമാനിച്ചിട്ടുള്ളത്. ശബരിമലയിൽ എത്തിച്ചേർന്ന അയ്യപ്പ ഭക്തന്മാർക്ക് എല്ലാവർക്കും തന്നെ സുഗമമായ ദർശനം ലഭ്യമാകത്തക്ക തരത്തിലുള്ള ഏർപ്പാടുകളൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരും അതുപോലെ തന്നെ മറ്റ് പിന്നെ വിവിധ വകുപ്പുകളുടെ ചുമതലക്കാരും എല്ലാമായി ചെയ്തിട്ടുണ്ട്. എത്തിച്ചേർന്ന ഈ ഭക്തന്മാർക്കെല്ലാം തന്നെ അയ്യപ്പൻ്റെ പ്രസാദം കൃത്യമായി തന്നെ നൽകുന്നതിന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. അരവണയും അപ്പവും യാതൊരു തരത്തിലുള്ള കുറവും വരാതെ ആവശ്യപ്പെട്ടതനുസരിച്ച് എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ധർമ്മശാസ്ത്രാവ് എന്ന് പറയുന്നത് അന്നദാന പ്രഭുവാണ്. അപ്പോൾ ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഭക്ഷണം നൽകുക എന്നത് ഒരു പിന്നെ കർത്തവ്യമായി കണ്ടുകൊണ്ട് അതിനുള്ള എല്ലാ പിന്നെ നടപടികളും ദിവസം പോലെ സ്വീകരിച്ചിട്ടുണ്ട്.